ഹായ് ഹലോ ഇറ്റ്സ് മീ സിജു എരേവാ ഇത് നമ്മുടെ ആമിക്കുട്ടി വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു അൽമല്ലു ഫാമിലി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ കേട്ടാ. എന്താ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുന്ന വിചാരിക്കുന്നു, കാരണം നമ്മുടെ യൂട്യൂബ് ചാനല് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അല്ലേ രേവ? അതെ. അല്ലേ, ഒന്ന് പറഞ്ഞേ, 1 മില്യൺ ഫാമിലി. അതെ, 1 മില്യൺ യൂട്യൂബ് ഫാമിലി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ എന്താ പറയാ, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും അത് തന്നെയാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത് അല്ലേ രേവ? അതെ, അവരുടെ പോസിറ്റീവ് ആയ കമന്റ്സ് ആണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അത് ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പൊ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം ഒക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളും തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് അല്ലേ രേവ? ലെങ്തി വീഡിയോസും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമ്മുടെ അപ്പൊ ഇന്ന് ഒരു കുഞ്ഞി സെലിബ്രേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ചെറിയൊരു റെസ്റ്റോറന്റ് വെച്ചിട്ടാണ് നടത്തുന്നത്, ഇവിടെ ഉള്ള ഒരു ഡൈനോസർ റെസ്റ്റോറന്റ് വെച്ചിട്ടാണ് നടത്തുന്നത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താ പറയുക, ദുബായിൽ ഒരു പുതിയതായിട്ട് ടെമ്പിൾ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ജബലാലി ഏരിയയിലാണ്. അപ്പൊ നമ്മൾ പോയിട്ടില്ല അങ്ങോട്ട്. അപ്പൊ നമ്മൾ പോണെന്ന് വിചാരിച്ചു. അപ്പൊ 1 മില്യൻ്റെ അടിച്ച സമയത്ത് തന്നെയാണ് നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ആദ്യം പോവാണ്. അതിനുശേഷം നമ്മൾ റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മുടെ കുഞ്ഞു സെലിബ്രേഷൻ ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതെ, ടെമ്പിളിലേക്ക് പോവാം അല്ലെ അമ്മിയെ? അമ്പലം, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞേ. അമ്പലത്തിലേക്ക് എത്തിട്ട് അമ്പലത്തിന്റെ ബേസ്മെന്റ് 2-ലാണ് നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആമിക്കുട്ടി ധോനി വന്ന സന്തോഷത്തിലാണ്. അതെ, അപ്പൊ ഇനി അമ്പലത്തിന്റെ ഉള്ളിക്ക്, അതെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാം. ഭക്തി മാർഗം അല്ലെ, സൈലന്റ് ആണ്. അതായിരുന്നു മണികളൊക്കെ കുറേ ഞാത്തിട്ടുണ്ട്. ശരിക്കും അമ്പലത്തിന്റെ ഒരു പ്രതീതി ഉണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. രേവ ഭക്തിമാർഗായിരുന്നു, ഒന്നും മിണ്ടില്ല. എന്തെങ്കിലും മിണ്ടടി രേവ? അമ്പലത്തിന് നല്ല കാര്യമാണ്. എന്തേ അല്ലെ, കുറെ പേര് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. അതെ, പുതിയ അമ്പലമാണ്, ഇപ്പൊ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ടുള്ളൂ. എന്തായാലും നല്ല ഭംഗിയായി അല്ലേ. ആമിക്കുട്ടി സാമിനെ കണ്ട, എവിടെയാ? പക്ഷെ ഇപ്പൊ ചൂട് കുറഞ്ഞിരിക്കില്ല, അത്രേ ചൂടില്ല. നല്ല ചൂട് കാലത്ത് വരുമ്പോൾ നിക്കാൻ പറ്റില്ല അല്ലേ. നല്ലതാണ്. പിന്നെ കുഞ്ഞൊരു സെലിബ്രേഷൻ ആണ് കേട്ടാ. അപ്പൊ നമ്മുടെ സിജേട്ടനെ ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടൻ തിരക്കിലാണ് എന്ന് പറയാൻ പറഞ്ഞു അല്ലേ ചേട്ടാ? ചേട്ടൻ തിരക്കിലല്ലേ? അപ്പോ പിന്നെന്താ പറയാ, കുറച്ച് ആളുകളെയൊക്കെ കാണിച്ചു തരാം നമ്മളോട് ചെന്നിട്ട്. അതെ, ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. അപ്പൊ കുഞ്ഞു സെലിബ്രേഷൻ ആണ്. അപ്പൊ ഇനി നേരെ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ആമിക്കുട്ടി എങ്ങോട്ടി പോണേ? ബർത്ത്ഡേ പാർട്ടിയാ, 1 മില്യൺ പാർട്ടി. ആമിക്കുട്ടിക്ക് ധോനിയാണ്. അപ്പൊ നമ്മള് ഡെയിൻ ഹൗസ് റെസ്റ്റോറന്റ് എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കാൻ എല്ലാവരും വരാൻ പറഞ്ഞ റെസ്റ്റോറന്റ്. 1 മില്യൺ ക്രാവ്, 1 മില്യൺ ഇതൊക്കെ ആ മുള്ളുമ്പ തട്ടി കഴിഞ്ഞാൽ 1 മില്യൺ ചുങ്ങിപ്പോ. നീങ്ങുന്നോ? എടിയാ
അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അല്ലാമി ആരും വന്നിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സ് വരാൻ പോണല്ലോ. ഫ്രണ്ട് വന്നാ ഫ്രണ്ടിന്റെ പേര് മിച്ചു അല്ലേ? മിച്ചു ഒന്ന് വിളിച്ചേ. മിച്ചു ഹായ് പറഞ്ഞു. മിച്ചു സ്വന്തം യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാട്ടാ. ഇവർ രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണ്, സെക്ഷൻ വ്യത്യാസം എന്നുള്ളത്. അതാണ് മിച്ചുവിന്റെ അമ്മ. മിച്ചുവിന്റെ അമ്മ ഹായ് പറഞ്ഞേ. അപ്പൊ ഇനി നമ്മുടെ ഫ്രണ്ട്സ് വരാനുള്ള വെയിറ്റിംഗ് ആണ്. അമ്മി കുടിച്ച് ചിരിച്ചുണ്ണിയ. അപ്പൊ നമ്മുടെ ആമിക്കുട്ടി മിച്ചും ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ്. സിജേട്ടൻ വന്നിട്ടില്ല. സിജേട്ടൻ കേക്ക് പിടിക്കാൻ വേണ്ടി പോയിരിക്കാട്ടാ. അവരോട് നമുക്ക് സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. സിജേട്ടൻ വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. അൽമിന്നും ചുങ്ങി. അപ്പൊ നമ്മുടെ സിജേട്ടൻ കേക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടാ കേക്ക് ഒന്ന് കാണിച്ചു തരുമോ? ഈ ലൈൻ മാത്രമുള്ള ബാക്കിയില്ലേ? എന്നാലും ഒരു രണ്ട് ലൈൻ എക്സ്ട്രാ ബാക്കി അറിയത്തില്ല. ശശങ്കറോ പാടുന്നതായിരിക്കും നമുക്ക് വേണ്ടി. അതെ അതുകൊണ്ടാണ്. ഒരു എൽമല്ലു ഫാമിലി സ്പെല്ലിങ് തെറ്റ തോന്നുന്നവരേവാ ആണോ? അല്ലല്ലോ. പക്ഷെ സ്പെല്ലിങ് ശരിയാണോ? പഠിച്ച് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം എന്താ. വൺ മില്യൻ മാത്രമുള്ളൂ ചാനലിന്റെ പേര്. എന്താ ചേട്ടാ ഞാൻ തിരിച്ചുതരാം. ഹാപ്പി ബർത്ത്ഡേ. സൂപ്പർ. ഓക്കെ മിച്ചു രസണ്ടാ എമ്മിയാണോ? ചോദിച്ചു കേട്ടോ. എത്ര കഷ്ട കേക്ക് കഴിച്ചു ആമി ഇതുവരെ? എണ്ണീട്ടില്ല. എണ്ണീട്ടില്ല.
നീ 1 മില്യൺ വരെ 2 മില്യൺ എന്ന് പറഞ്ഞാ എന്നിട്ട് പറഞ്ഞായിരുന്നേ അതെ അതല്ലേ ദേവ ഏതാ വേണ്ട ഫുഡ് ചോറ ബീഫ് ബിരിയാണി അവിടെ വേറെ കുറെ കാര്യങ്ങളുണ്ടാ ചട്ടിച്ചോറുണ്ട് ചട്ടിച്ചോറ് പിന്നെ എന്താ പറയാ മട്ടനുണ്ട് മട്ടനുണ്ട് ബീഫ് ബിരിയാണി മാറില്ല പിന്നെ ഗീ റൈസും വേറെ സ്പെഷ്യൽ കറികളുണ്ട് പറഞ്ഞോ ചട്ടിച്ചോറ് ചിക്കൻ ബിരിയാണി ഇത്ര നേരം ആലോചിച്ചിട്ടും ഇത്രയും ഉണ്ടായോണ്ട് എനിക്ക് രണ്ട് പൊറോട്ട ചാറ് എനിക്ക് ചിക്കൻ ബിരിയാണി അതും ലെഗ് പീസ് വേണ്ട ജസ്റ്റ് പീസ് വേണം എന്താണ് വേണ്ടത് അങ്ങനെ പറയണ്ടല്ലോട് അതെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം അതുകൊണ്ടാണ് ആരും എന്താണ് വേണ്ടത് പറയാത്തത് അല്ലേ എല്ലാരും ക്ലാപ്പ് ചെയ്യൂ ക്ലാപ്പ് ചെയ്യൂ എന്നാലും നമ്മളൊരു പാട്ട് നിർത്തുള്ളൂ ഞാൻ ഫുഡ് കഴിക്കില്ല പ്ലേറ്റ് തരും ഫുഡിന്റെ അഭിപ്രായം ചോദിക്കാം രേവയോട് ഫസ്റ്റ് ചട്ടിച്ചോറ് കഴിച്ച ശ്രുതിനോട് കുഞ്ഞമ്മക്ക് പിന്നെ ചട്ടി കിട്ടുന്ന നേരെ ആ ഹാപ്പി മുഖത്തില്ലേ കിട്ടൂട്ടാ നമുക്കുണ്ടോ പറഞ്ഞു നമ്മുടെ കുഞ്ഞമ്മയുടെ ചട്ടിച്ചോറ് അമ്മയെങ്ങനെ അതെ ഒന്ന് കാണിച്ചാലും അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞിട്ട് രേവ ക്ഷീണത്തിലാണ് ശശാങ്കുടെ കുട്ടിലാണ് കുഞ്ഞമ്മ ചട്ടി കിട്ടാത്ത വിഷമത്തിലാണ് ശ്രുതി വയറ് നിറഞ്ഞതിലാണ് ഇവിടെ പിന്നെ എല്ലാരും എൻജോയ്മെന്റിലാണ് ഹാമി പോവാ പോവാ ആ ചേട്ടനെ പോവായിരുന്നു അപ്പൊ നമ്മുടെ ഡൈൻ ഹൗസ് റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫുഡ് അല്ലെങ്കിൽ ഈ പാർട്ടി എല്ലാ കാര്യങ്ങളും ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ അപ്പൊ ഇറങ്ങല്ലേ ദേവ
അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് കിറ്റ് രണ്ടുപേരും ഡയമണ്ട് പറക്കാൻ പോവാ. ഡയമണ്ട് ആണോ? ആ ഡയമണ്ട്.